ഹലോ പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ഇനി പഠിക്കാൻ പോണത് അരിത്തമാറ്റിക് സീക്വൻസിനെ കുറിച്ചാണ്. ഇതുവരെ നമ്മൾ നമ്പർ സീക്വൻസിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ നമ്പർ സീക്വൻസിൽ തന്നെ ആൾജിബ്രിക് സീക്വൻസിനെ കുറിച്ചും അതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷനെ കുറിച്ചും ടീച്ചർ ഒരു ക്ലാസ് എടുത്തായിരുന്നു. ഇനി നമുക്ക് അതിലൂടെ അരിത്തമാറ്റിക് സീക്വൻസിലേക്ക് പോകാം. നമ്പർ സീക്വൻസിൽ തന്നെയാണ് അരിത്തമാറ്റിക് സീക്വൻസ്. നമ്പർ സീക്വൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എല്ലാവർക്കും അറിയാമല്ലോ. 1, 2, 3, 4, 5 ഇങ്ങനെ പൊക്കൊണ്ട് ഇരിക്കും. അടുത്തത് അതിൻ്റെ തന്നെ ഈവൻ നമ്പേഴ്സ് എഴുതി. 2, 4, 6, 8 അടുത്ത ഓഡ് നമ്പേഴ്സ്. ഇവിടെ എല്ലാം ഒരു പ്രത്യേകത നിങ്ങൾ കണ്ട് നോക്കിക്കേ. ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത നോക്കി. 1, 2, 3, 4, 5 ഫസ്റ്റിൻ്റെ കൂടെ ഫസ്റ്റ് 1 കൂട്ടി 2 ആയി. 2 കൂടെ 1 കൂട്ടി 3. 3 കൂടെ 1 കൂട്ടി 4. പ്ലസ് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ ഒരു നമ്പറാണ് എല്ലാത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോയത്. അടുത്തത് ഈവൻ നമ്പേഴ്സ് എടുത്ത് നോക്കി. 2, 2, 4, 6, 8 ഈവൻ നമ്പേഴ്സിലാണ്. എത്ര കൂട്ടി ആഡ് ചെയ്താണ് അടുത്ത ഈവൻ നമ്പേഴ്സിലേക്ക് എത്തിയത്? 2 ആഡ് ചെയ്തു. ഇവിടെ 1 ആഡ് ചെയ്തു. അടുത്തത് ഓഡ് നമ്പേഴ്സ്. 1, 3, 5, 7 എക്സെട്ര. ഇവിടെ എത്ര ആഡ് ചെയ്ത് പോയി? 2 ആഡ് ചെയ്തു. ഇങ്ങനെ ഒരേ നമ്പേഴ്സ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. ഇനി സൈഡ്സ് ഓഫ് ദ സ്ക്വയേഴ്സ് എടുത്തപ്പോൾ അതിലെ പെരിമീറ്ററിനെ കുറിച്ച് പറഞ്ഞല്ലോ. സൈഡ്സ് 1, 2, 3, 4, 5 ആയിരുന്നല്ലോ. അതിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് വരുന്നത്? ഒരു സൈഡാണെങ്കിൽ പെരിമീറ്റർ 4, 2 ആണെങ്കിൽ 8, 3 ആണെങ്കിൽ 12, 4 ആണെങ്കിൽ 16 ഇങ്ങനെ പോകും. അവിടെ ഒരു പ്രത്യേകത നോക്കിക്കേ. ഒരേ നമ്പർ തന്നെയല്ലേ ആഡ് ചെയ്ത് പോയിരിക്കുന്നത്? ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ ഏതാണ്? 4. അപ്പോൾ ഈ ഒരു പ്രത്യേകതകൾ നോട്ട് ചെയ്താൽ നമുക്ക് അത് തന്നെ അതിൻ്റെ തന്നെ 3 മൾട്ടിപ്പിൾസ് നിങ്ങളൊന്ന് എടുക്കാം. 3 മൾട്ടിപ്പിൾസ്, 3, 6 പറയാം, 9 ഇങ്ങനെ പൊക്കൊണ്ട് ഇരിക്കും. അവിടെ എന്ത് ആഡ് ചെയ്ത് പോയിരിക്കുന്നത്? 3. 5 മൾട്ടിപ്പിൾസ് എടുത്താലോ? 15, 20 ഇങ്ങനെ പോകും. അവിടെ 5 ആണ് ആഡ് ചെയ്ത് പോയിരിക്കും. അപ്പം നമ്മൾ ഒരു സ്റ്റിക്ക് വെച്ച് നമ്മളൊരു ട്രയാങ്കിൾസ് നിർമ്മിച്ചല്ലോ. ആദ്യം 3 മാച്ച് സ്റ്റിക്സ് വെച്ച് 3 വെച്ചു, ഫസ്റ്റ് ട്രയാങ്കിൾ നിർമ്മിച്ചു. ടെസ്റ്റ് എടുത്ത് വെച്ചാൽ മതി. ടെസ്റ്റിനകത്ത് അത് കിടപ്പുണ്ട്, ആ ട്രയാങ്കിൾസിൻ്റെ. അപ്പം അടുത്തത് നമ്പർ സീക്വൻസ് നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. അടുത്ത 5 വന്നു, പിന്നെ 7 വന്നു, പിന്നെ അപ്പോഴും ഒരു നമ്പർ സീക്വൻസ് കിട്ടി. ഈ നമ്പർ സീക്വൻസിൻ്റെയും പ്രത്യേകതകളൊന്ന് നോക്കി. ഇവിടെ ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്ത് പോയിരിക്കുന്നു? 2 ആഡ് ചെയ്ത് പോയിരിക്കും. അപ്പം ഇങ്ങനെ ഒരേ നമ്പർ തന്നെയാണ് ഫസ്റ്റ് നമ്പറിനോട് ആഡ് ചെയ്ത് കുറേ സീക്വൻസ് ടീച്ചർ എഴുതി. അപ്പം ഇങ്ങനെ ഈ ഒരു പ്രത്യേകതയുള്ള സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയും? അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയും. മറ്റത്തെ അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ടായിരുന്നു, അതിൽ നമ്പർ സീക്വൻസിനകത്ത് അരിത്തമാറ്റിക് സീക്വൻസ്. പക്ഷേ എല്ലാ നമ്പർ സീക്വൻസും അരിത്തമാറ്റിക് സീക്വൻസ് ആകില്ല. കാരണം ഇപ്പോൾ സ്ക്വയേഴ്സ് എടുത്ത് നോക്കിയേ, അവിടെ നമ്മൾ സ്ക്വയേഴ്സ് എടുത്തില്ലേ. 1 സ്ക്വയർ, 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ ഇങ്ങനെ എടുത്തായിരുന്നു. അപ്പോൾ 1, 4, 9 അടുത്ത 4 സ്ക്വയർ വരുമ്പോൾ 60. ഇത് നോക്കിക്കേ, ഒരേ നമ്പർ തന്നെയാണോ ആഡ് ചെയ്ത് പോയിക്കുന്നത്? അല്ല. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയില്ല? നമ്പർ സീക്വൻസ് ആണ്, പക്ഷേ ഇതെന്തല്ല? ഒരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. എന്ത്? അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എ സീക്വൻസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് എനി നമ്പർ ആൻഡ് ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റ്ലി ഈസ് കാൾഡ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്.
What is arithmetic sequence? A sequence got by starting with any number. Any number and adding a fixed number repeatedly. Or any number then add it to go. Anengil idine namak endu parayam is called an arithmetic sequence. Arithmetic sequence eduthappo test il kore example koduthittunde 1